പക്ഷെ സാധനത്തിന് നല്ല ഇഷ്ടമാണ്. ഈ ചോദിച്ചിരുന്ന സാഗരേട്ടന് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു എന്ന് റനീഷ സെറീനയോട് പറഞ്ഞു. ബെസ്റ്റ് ഫ്രണ്ട്, അതിൽ കൂടുതലൊന്നുമില്ലെന്ന് സെറീന തിരിച്ചു മറുപടി പറഞ്ഞു. നീ ചോദിച്ചിട്ടുണ്ടോ? ഇല്ല, എന്നാ ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഒരു ദിവസം ഞാനും സാഗരേട്ടനും തമ്മിൽ നന്നായി വഴക്കിട്ടിരുന്നു. ആ സമയത്ത് ഞാൻ സാഗരേട്ടനോട് ചോദിച്ചു, ചേട്ടൻ എന്തിനാ സെറീനയോടും നാദറയോടും ആവശ്യമില്ലാതെ ഇങ്ങനെ ദേഷ്യത്തിൽ സംസാരിക്കുന്നത്? അത് ഞാൻ മനഃപൂർവ്വം ഒരു ഡിസ്റ്റൻസ് ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നതാണ് എന്നാണ്. അപ്പോഴാണ് ഞാൻ നിന്റെ കാര്യം സാഗരേട്ടനോട് ചോദിച്ചത്. ആ സമയത്ത് നിന്നെ ഇഷ്ടമാണെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് തിരിച്ചു ചോദിക്കണമെന്നുണ്ടായിരുന്നു, ചേട്ടന് പുറത്തൊരു ഗേൾഫ്രണ്ട് ഇല്ലേ എന്ന കാര്യമൊക്കെ. പിന്നെ ഞാൻ ചോദിച്ചില്ല. അത് സെറീനയും ശരിവെച്ചു. ശരിയാടാ, പുള്ളിക്ക് പുറത്തൊരു ഗേൾഫ്രണ്ട് ഉണ്ട്, അതെന്നോട് പറഞ്ഞിട്ടുമുണ്ട്. എന്നെ കാണാൻ ആ കുട്ടിയുടെ പോലെ ഉണ്ടെന്നാണ് സാഗരേട്ടൻ എന്നോട് ആദ്യം പറഞ്ഞിരുന്നത്. എന്നെ കാണുമ്പോൾ എന്നോട് പണ്ട് പറഞ്ഞിട്ടുണ്ട്, വേണ്ടപ്പെട്ട കുട്ടിയെപ്പോലെയുണ്ട് കാണാനെന്ന്. ഇത് കേട്ട് റനീഷ പറഞ്ഞു, ഇതിപ്പം പണ്ടേതോ സിനിമയിൽ പറഞ്ഞ പോലെ ആയല്ലോ, ഇതെന്താ അളിയനെ പോലെയാണോ എന്നും റനീഷ ചോദിച്ചു. എന്നാൽ സെറീന പറഞ്ഞു, ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്, അതിനപ്പുറത്തേക്കൊരു ഇഷ്ടത്തെ പറ്റി അധികം സംസാരിച്ചിട്ടില്ല. കാരണം എനിക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ് സാഗരേട്ടന് പുറത്തൊരു അഫെയർ ഉള്ള കാര്യം. അതൊരു 4 വർഷമായിട്ടുള്ള എന്തോ അഫെയർ ആണ്. ആ കുട്ടി സാഗരേട്ടന്റെ വലിയ ഫാൻ ആയിരുന്നു എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ഡിസ്റ്റൻസിൽ നിന്ന് മാത്രമേ പെരുമാറിയിട്ടുള്ളൂ. എന്നാൽ എനിക്ക് അങ്ങനെയല്ല തോന്നിയത് എന്നാണ് രനീഷ പറഞ്ഞത്. തനിക്ക് ഓർമ്മയുണ്ടോ, നമ്മൾ പണ്ട് ഡിസ്കസ് ചെയ്തിരുന്നില്ലേ, എന്നെയോ ലച്ചുവിനെയോ നിന്നെയോ ഇതിൽ ആരെയോ ഒരാളെ സാഗരേട്ടൻ നോട്ടമിടുന്നുണ്ടെന്ന് നമ്മൾ പണ്ട് ഡിസ്കസ് ചെയ്തിരുന്നില്ലേ? അതിനുശേഷം ഞാൻ സാഗരേട്ടനുമായി വലിയ ക്ലോസ് ആയിരുന്നു. അപ്പോൾ ഞാനും അത് ശ്രദ്ധിക്കാൻ തുടങ്ങിയെന്ന് രനീഷ പറഞ്ഞു. എന്തോ എനിക്കത് കാണാൻ വലിയ ഇഷ്ടമായിരുന്നു. സാഗരേട്ടന് നിന്നോടുള്ള പെരുമാറ്റത്തിൽ ഒരു ക്യൂട്ട്നെസ് ഞാൻ കണ്ടു. നിങ്ങൾ തമ്മിൽ നല്ല കോംബോ ആയിരുന്നു, എനിക്കത് ഇഷ്ടമായിരുന്നു എന്നാണ് രനീഷ സെറീനയോട് പറഞ്ഞത്. വന്ന സമയങ്ങളിലൊന്നും നമ്മൾ സാഗരേട്ടനോട് അധികം സംസാരിക്കാറില്ലായിരുന്നല്ലോ. ഞാനെന്തായാലും ആദ്യമൊന്നും സാഗരേട്ടനോട് അത്ര കമ്പനി ആയിരുന്നില്ല. പക്ഷേ ആ സമയത്ത് നമ്മളെല്ലാവരും കൂടി ഇരിക്കുമ്പോൾ സാഗരേട്ടൻ ഇതുപോലെ കമൻറ്റ് പറഞ്ഞിരുന്നു, തൻ്റെ ഗേൾഫ്രണ്ടിനെ പോലെയുണ്ട് എന്നെ കാണാനെന്ന്. അന്ന് ഞങ്ങളെല്ലാവരും പക്ഷേ കളിയാക്കുകയാണ് ഉണ്ടായത്. പിന്നീടാണ് സാഗരേട്ടനുമായി ഞാൻ കുറച്ചുകൂടി ക്ലോസ് ആയത്. പക്ഷേ ആ സമയത്ത് ഇവിടെ എല്ലാവരും ഞങ്ങളെ ചുമ്മാ കളിയാക്കാറുണ്ടായിരുന്നല്ലോ. എനിക്കൊരു സ്പെഷ്യൽ ഫ്രണ്ടായിരുന്നു സാഗരേട്ടൻ. അതിൽ കൂടുതലൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല എന്നാണ് സെറീന രനീഷയോട് പറഞ്ഞത്. പിന്നീട് ഇവിടെ പുറത്തു നിന്നും ഗസ്റ്റ് ഒക്കെ വന്നില്ലേ, ആ സമയത്ത് ഞങ്ങളുടെ രണ്ടുപേരുടെയും റിലേഷനെ പറ്റി ചോദ്യം ചെയ്തിരുന്നു. അതിനുശേഷമാണ് സാഗരേട്ടൻ എന്നോട് മനഃപൂർവ്വം ഡിസ്റ്റൻസ് വെച്ച് പെരുമാറാൻ തുടങ്ങിയതെന്നും സെറീന രനീഷയോട് പറഞ്ഞു. എന്തായാലും നിങ്ങൾ രണ്ടുപേരും നല്ല കോംബോ ആയിരുന്നു, അടിപൊളിയായിരുന്നു, എനിക്കിഷ്ടമായിരുന്നു എന്നാണ് രനീഷ സെറീനയോട് പറഞ്ഞത്.